ഇലാഹ ഇല്ലല്ലാഹ്. അപകടത്തിൽ മരണപ്പെട്ടു പോയി ആ കുട്ടിയെ നീ സുഹദാക്കളിൽ പെടുത്തണം റഹ്മാനെ. ആ കുട്ടിയെയും കുടുംബത്തെയും ബന്ധപ്പെട്ട എല്ലാവരെയും നീ സ്വർഗത്തിൽ ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. പടച്ച റബ്ബേ, മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നിന്റെ ദീനിന്റെ വഴിയിൽ കടന്നപ്പോൾ ആ വഴിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മരണപ്പെട്ടുപോയ ആ കുട്ടിയെ സ്വർഗത്തിലേക്ക് കുടുംബങ്ങളെ കൊണ്ടുപോകുന്ന കുട്ടിയാക്കണം റഹ്മാനെ. ആ കുട്ടിക്ക് വേണ്ടി ദിക്റു ചൊല്ലിയവരും ഖുർആൻ ഓതിയവരും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്തവരും എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. സർവ മുസീബത്തുകളിലും ഞങ്ങള് ഭക്ഷണം, ശരീരത്തിന്റെ ഭക്ഷണം ഉണ്ട്, അതുപോലെ ഭൗതികമായ യതീമും ഉണ്ട്. നമ്മൾ സാധാരണയായി യതീം എന്ന് പറയുന്നത് പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് ബാപ്പ മരണപ്പെട്ടു പോയ കുട്ടികൾക്കാണ് യതീം എന്ന് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാം മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ മുസീബത്തിനെ എങ്ങനെ നേരിടണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വലനബിലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരി സാബിരീന അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി ഇവിടെ നമ്മളെ സിഡിയും പിന്നെ എന്താണ് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ അടങ്ങുന്ന മാഗസിനും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് വാങ്ങണം. ഇത് ഈ ഒരു പുസ്തകത്തിന് തന്നെ ഒരു 1500 രൂപ വരും. പക്ഷെ കൊടുക്കുന്ന ആളെ 150 രൂപ കൊടുത്താൽ ഇത് വാങ്ങാൻ കഴിയും എന്ന് ഉസ്താദ് നേരത്തെ പറഞ്ഞു. ഇതിൽ സീഡികളുണ്ട്, കുറേ സീഡികളുണ്ട്, അതൊക്കെ നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും വാങ്ങണം. പക്ഷെ വാങ്ങിയ ഒരൊറ്റ കുട്ടി ഇപ്പം തുറന്നോക്കരുത്. പ്രസംഗം കഴിയുന്നവരെ തുറന്നോക്കരുത്. പ്രസംഗം കഴിഞ്ഞിട്ട് മാത്രമേ തുറന്നോക്കാൻ പാടും. ഇപ്പം എല്ലാവരും വാങ്ങണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അത് ഇസ്ലാമിലേക്ക് മരിച്ച മയ്യത്തിൻ്റെ കുടുംബത്തെ പോയി സമാശ്വസിപ്പിക്കൽ സുന്നത്താണ്. 3 ദിവസം കഴിഞ്ഞാൽ കറാഹത്താണ്, പാടില്ല. 3 ദിവസം മാത്രം. 3 ദിവസം കഴിഞ്ഞാൽ പറ്റുന്ന ചില അതാര് കുടുംബത്തിൽപ്പെട്ട ഒരാൾ വിദേശത്തായിരുന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് ആ കുടുംബത്തെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി അയാളൊന്ന് ആ വീട്ടിലോളം പോയി. അല്ലെങ്കിൽ ആദരിക്കും അതാണ് വല നിങ്ങളിൽ പ്രായപൂർത്തിയെത്തിയ ഒരാളുടെയും ബാപ്പയല്ലെങ്കിലും പുരുഷന്മാരെ ബാപ്പയല്ലെങ്കിലും വലാക്കി അള്ളാഹു നിയോഗിച്ചേച്ച റസൂലാണ്. വലാക്കിൻ എന്ന് പറഞ്ഞ് പക്ഷേ എന്ന് പറഞ്ഞുള്ള പറയാൻ കാരണം അതാണ്. ബാപ്പയെക്കാൾ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്ന നേതാവാണ് എന്ന് മാത്രമല്ല അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നിങ്ങൾക്ക് സ്വന്തം ബാപ്പയേക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഇരുന്നോളൂ. ഞാൻ ഈ അടുത്ത് ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെ കണ്ട്. ആ ഡോക്ടർ പറഞ്ഞു, ഒരേ ഇരുത്തം ഇരുന്നാൽ ഊരമ്മല നീര് താഴും, അതുകൊണ്ട് ഇടക്കിടക്ക് എഴുന്നേറ്റ് നിൽക്കണമെന്ന്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഞാൻ ഇടക്കിടക്ക് എഴുന്നേൽപ്പിച്ച് നിർത്തുമോ? നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടിയാണ്. സുഹൃത്തുക്കളെ, പ്രസംഗിക്കുന്നത് ആത്മീയമായ ആരോഗ്യത്തിന് വേണ്ടിയാണ്, എഴുന്നേൽപ്പിക്കുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു വന്നത് വലാക്കിർ റസൂലല്ലാഹ്. ഉടനെ അല്ല പറഞ്ഞു ഖാതിമൻ നബിയീൻ. ബിരുദം വാങ്ങിയ എല്ലാ ഉസ്താദുമാർക്കും അറിയാം പരിശുദ്ധ ഖുർആൻ അതിൻ്റെ സാരാംശങ്ങൾ ഇമാമിങ്ങൾ മുഖേന മനസ്സിലാക്കണം. അതുപോലെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന വാചകങ്ങൾ ഇമാമിങ്ങൾ മുഖേന മനസ്സിലാക്കണം.
ഏഴ് ഖുറാഇകൾ ഉണ്ട്, ഖുറാഉ സബഅ, ഏഴ് ഇമാമിങ്ങൾ. ആ ഇമാമിങ്ങൾ ഓതിയതുപോലെ മാത്രമേ ഖുർആൻ ഓതാൻ പാടുള്ളൂ. ഖുർആൻ ഓതണമെങ്കിൽ തന്നെ ഇമാമിങ്ങളെ സഹായം വേണം. ഖുർആൻ മനസ്സിലാക്കണമെങ്കിലോ ഖുർആൻ പറയുന്ന മോഡലുകൾ ആലിമീങ്ങൾക്ക് ഇമാമീങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇമാമീങ്ങൾ അവലംബിക്കാതെ ഖുർആൻ പഠിപ്പിച്ച ആശയവും മനസ്സിലാക്കാൻ കഴിയില്ല, ഖുർആൻ ഓതാനും കഴിയില്ല. ആ ഏഴ് ഖുറാഇകളിൽ ഖുർആൻ പഠിപ്പിച്ചു തന്ന, ഖുർആൻ എങ്ങനെ ഓതണമെന്ന് പഠിപ്പിച്ചു എന്ന് അംഗീകരിക്കപ്പെട്ട മുത്തവാത്തിറായ ഖിറാഅത്ത് പഠിച്ച അത് മുത്തഅല്ലിമീങ്ങളുടെ ഭാഷയിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അതേ അനിഷേധ്യമായ നിലക്ക് തർക്കമില്ലാതെ ഓതാൻ വേണ്ടി പഠിപ്പിച്ചു എന്ന ഏഴ് ഇമാമീങ്ങളിൽ ആറ് പേരും ഓതിയത് വഖാതിമൻ നബിയീൻ എന്നാണ്. ഒരാൾ ഓതിയത് വഖാതമൻ നബിയീൻ എന്നാണ്. രണ്ട് നിലക്ക് ഓതിയാലും അർത്ഥം ഒന്ന് തന്നെയാണ്. നബിമാരിൽ അവസാനത്തെ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതെന്തിനാ അള്ളാഹു തആല അവിടെ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങളിൽപ്പെട്ട ഒരു പ്രായപൂർത്തിയെത്തിയാളുടെയും ബാപ്പയല്ല എന്ന് പറഞ്ഞു. അത് പറയാനുള്ള കാരണം തഫ്സീറിന്റെ കിതാബുകൾ ഓതിയ എല്ലാ മുത്തഅല്ലിമീങ്ങൾക്കും അറിയാം, സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പോറ്റുമോനായി മകൻ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിളിക്കണ്ട, മകനല്ല, അത് പോറ്റുമോനാണ്, അത് മകനല്ല എന്നത് പഠിപ്പിക്കാനും അതുകൊണ്ട് പോറ്റുമകന്റെ ഭാര്യയെ പിന്നീട് അതാ നബി സല്ലല്ലാഹു നിങ്ങൾക്ക് വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമില്ലെന്നും ആർക്കും കുഴപ്പമില്ലെന്നും പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അത് പ്രായപൂർത്തിയെത്തിയ ഒരു പുരുഷന്റെയും ബാപ്പയല്ല എന്ന് പറഞ്ഞത്. വലാക്കിർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞതോ? അത് അള്ളാഹുവിന്റെ റസൂലാണ് അവിടുന്ന്, പക്ഷേ അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞതോ? അത് ബാപ്പയല്ല എന്ന് പറയുമ്പോ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു നിങ്ങളുമായിട്ടൊരു ബന്ധു അങ്ങോട്ടില്ല, അതുപോലെ തങ്ങൾക്ക് ഇങ്ങോട്ടും ഇല്ല എന്നുള്ള ഒരു ധാരണ വേണ്ട, ബാപ്പയെക്കാളും അപ്പുറമാണ് എന്നത് പഠിപ്പിക്കാനാണ് വലാക്കിർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞത്. പിന്നെന്തിനാ വഖാതിമൻ നബിയീൻ, അവസാനത്തെ നബിയാണ് എന്ന് അവിടെ പറഞ്ഞത് എന്തിനാ? അത് പറഞ്ഞത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രായപൂർത്തിയെത്തിയ ഒരു ആൺകുട്ടിയുടെയും ബാപ്പയാകാൻ വകുപ്പില്ല. അതെന്തേ കാരണം? നമുക്കറിയാം, ഒരു പ്രശസ്തനായ ഡോക്ടർ അദ്ദേഹത്തിന്റെ മകനൊരു ഡോക്ടറാകണമെന്ന് ചിന്തിക്കും, ഒരു എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ മകൻ എഞ്ചിനീയർ ആകണമെന്ന് പലപ്പോഴും ചിന്തിക്കും, ഒരു വലിയ ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന്റെ മകനൊരു ബിസിനസ്സുകാരനാകണമെന്ന് ചിന്തിക്കും, ഒരു നല്ല പണ്ഡിതൻ ഉഖ്റവിയായ പണ്ഡിതനാകുമ്പോ മക്കള് പണ്ഡിതന്മാരാകണമെന്ന് ചിന്തിക്കും. സ്വാഭാവികമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ മച്ചമ്പാടി ഉസ്താദ് മക്കളെ മുലിയമാരാക്കാൻ നോക്കിയത്. സ്വാഭാവികമാണ്, നല്ലൊരു ഉഖ്റവിയായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ മക്കള് പണ്ഡിതന്മാരാകണമെന്ന് ചിന്തിക്കും. എന്നാൽ ഒരു നബിയാകുമ്പോ ആ നബിയുടെ മക്കളും നബിയാവുക എന്നതല്ലേ ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ നബിയുല്ലാഹി ഇസ്ഹാഖ്, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ മകൻ നബിയുല്ലാഹി യാഖൂബ്, യാഖൂബ് നബി അലൈഹി സ്വലാമിന്റെ മകൻ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാം. മക്കളൊക്കെ ഇങ്ങനെ നബിയാകുമ്പോൾ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വലിയ മഹത്വമല്ലേ? എന്നാൽ എല്ലാ അമ്പിയക്കളും വകുല്ലോഹും മൗലായ സല്ലി വസല്ലിം ദായി മൻ ആബദാം അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. നിന്നവരൊക്കെ ഇരുന്നോളൂ, ഇരുന്നവരൊക്കെ ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഇപ്പൊ നിങ്ങൾ കണ്ടോ ഇവിടെ രണ്ടഭിപ്രായം ഉണ്ടായി. അതെന്താണ്? ഒരു കൂട്ടർ ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോ സലാത്ത് ചൊല്ലി നിന്നില്ല, വേറൊരു കൂട്ടർ നിന്നിട്ടു സലാത്ത് ചൊല്ലി. എന്തേ ഈ രണ്ടഭിപ്രായം വരാൻ കാരണം? ഇതുപോലെയാണ് മദ്ഹബ് ഉണ്ടായത്. മദ്ഹബ് ഇമാമിങ്ങൾക്കിടയിൽ എങ്ങനെ നാല് മദ്ഹബ് ഉണ്ടായത്? ഒറ്റ ഒരു ഖുർആൻ ഒരു ഹദീസുമായിട്ട് എങ്ങനെ നാല് മദ്ഹബ് ഉണ്ടായെന്ന് ചോദിക്കും ചിലര്. അതുണ്ടായത് ഇങ്ങനെ, എങ്ങനെ? ഞാൻ ആദ്യം രണ്ട് പ്രാവശ്യം എഴുന്നേറ്റ് ഇന്ന് സലാത്തിൽ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് ഇന്ന് സലാത്തിൽ
രണ്ടാമത് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, എഴുന്നേറ്റ് നിൽക്കണോന്ന് പറഞ്ഞില്ല. അപ്പൊ ഒരു കൂട്ടർ മനസ്സിലാക്കി നേരത്തെ ചെയ്തതുപോലെ എഴുന്നേറ്റെന്ന് സ്വലാത്തികളോടൊന്ന് മനസ്സിലാക്കി. വേറൊരു കൂട്ടർ മനസ്സിലാക്കി സലാത്തികളോടൊന്നേ അർത്ഥമുള്ളൂ, കാരണം നേരത്തെ ഉസ്താദ് എഴുന്നേറ്റിക്കണോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് സലാത്തികല്ല മതി എന്ന് മനസ്സിലാക്കി. ഈ രണ്ടു കൂട്ടറും കുറ്റക്കാരല്ല, രണ്ടു കൂട്ടറും ചെയ്തത് ശരിയാണ്. ഇതേപോലെയാണ് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വീക്ഷണ വ്യത്യാസങ്ങൾ, അതൊക്കെ ശരിയാണ്. ഹനഫി മദ്ഹബും ഷാഫി മദ്ഹബും മാലിക്കി മദ്ഹബും ഹംബലി മദ്ഹബും തമ്മിൽ യഥാർത്ഥത്തിൽ തർക്കം ഇല്ല. നിങ്ങൾ ഈ സദസ്സിലുള്ളവർക്കിടയിൽ തർക്കമുണ്ടോ? ഇപ്പൊ നാളെ ഒരാൾ പോയിട്ട് പത്രത്തിൽ, അതാ മാണിയിൽ സമ്മേളനം നടക്കുമ്പോൾ, പേരോടത്തെ പ്രസംഗിക്കുമ്പോൾ അവിടെ രണ്ട് ഗ്രൂപ്പായി തർക്കത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? നമ്മൾ തമ്മിലൊരു തർക്കമില്ല, നമ്മൾ തമ്മിലൊരു തർക്കമില്ല. ഇത് രണ്ട് വീക്ഷണമാണ്. ഇതേപോലെയാണ് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വീക്ഷണ വ്യത്യാസങ്ങൾ. സുഹൃത്തുക്കളെ, ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളും അഷറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വെളിച്ചം കിട്ടിയവരാണ്. അതേ ആ ഹബീബായ നബി തങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാമിന്റെയും എല്ലാ അമ്പിയാക്കളുടെയും എത്രയോ മേലെയാണ്. ആ നിലക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രായപൂർത്തിയെത്തിയ ആൺമക്കൾ ഉണ്ടായാൽ പെൺമക്കൾ ഉണ്ടാകുന്നതിന് പ്രശ്നമില്ല. കാരണം ഒരിക്കലും ഒരു സ്ത്രീ ഒരിക്കലും നബിയായി വന്നിട്ടില്ല, റസൂലായി വന്നിട്ടില്ല. സ്ത്രീകൾ റസൂലും നബിയുമായി വരാറില്ല. കാരണം ഒരു നബിയാകുമ്പോ ഇമാമത്തെക്കാൻ പറ്റണം, ഒരു പെണ്ണിന് പുരുഷന്മാർക്ക് ഇമാമത്തെക്കാൻ പറ്റൂല. നബിയാകുമ്പോ ഖുതുബോദാൻ പറ്റണം, അതേ ഒരു പെണ്ണെനിക്ക് മിമ്പറമ കയറാൻ പറ്റൂല, സ്റ്റേജിമ്മ കയറി പ്രസംഗിക്കുന്നത് തന്നെ ശരിയല്ല. അങ്ങനെ വരുമ്പോൾ ഒരു നബിയാകുമ്പോ ചിലപ്പോ യുദ്ധം നയിക്കേണ്ടി വരും. യുദ്ധത്തിന് പോയിട്ട് അതാ ശത്രുക്കളോട് പോരാടാൻ പെണ്ണിന്റെ പ്രകൃതി പറ്റൂല. അങ്ങനെ തുടങ്ങി പുരുഷന് പറ്റുന്ന പലതും പറ്റാത്തവരാണ് സ്ത്രീകൾ എന്നതുകൊണ്ട് തന്നെ പുരുഷന്മാർ മാത്രമേ ഇല്ലാ രിജാലൻ നുഹീ, വഹി അറിയിച്ചുകൊണ്ട് പുരുഷന്മാരെ മാത്രമേ റസൂലാക്കി അയച്ചിട്ടുള്ളൂ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് വരുമ്പോൾ, പെൺകുട്ടികൾ പ്രായമുള്ളതുള്ളത് കൊണ്ട്, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ ഉള്ളത് കൊണ്ട് അവരെ നബിയാക്കേണ്ട പ്രശ്നമില്ല. അതേസമയത്ത് പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരായ ആൺമക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടെങ്കിൽ സ്ഥാനം കൊള്ള ചേർത്ത് നോക്കുമ്പോ മക്കളെ നബിയാക്കണം. അങ്ങനെ മക്കളെ നബിയാക്കാൻ ഒരു വകുപ്പില്ല. എന്തുകൊണ്ട്? വഖാതിമൻ നബീൻ അല്ലെങ്കിൽ വഖാതമൻ നബീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ നബിയാണ്. അങ്ങനെയാണ് റബ്ബിന്റെ തീരുമാനം. അപ്പോൾ പിന്നെ പ്രായപൂർത്തിയെത്തിയ മക്കൾ, ആൺമക്കൾ അല്ലാഹുവിന്റെ റസൂലിന് ഉണ്ടാകാൻ വകുപ്പില്ല. അതിനാൽ കുട്ടിക്കാലത്ത് എല്ലാ പേരാമ്പ്രയിലും എന്ത് വിഷയം വന്നാലും അത് സമുദായത്തിന് നന്മയാണ്. തൗഫീഖ് ലഭിച്ച പെണ്ണേ ആയിഷ, നീ അത് ചോദിച്ചല്ലോ, ആ സ്ഥിതിക്ക് ഞാൻ പറയുന്നു എന്ന നിലക്ക് അവിടുന്ന് പറയാണ്, ഒരാൾ ഒരു കുട്ടി മരിച്ചു പോയാലും സ്വർഗത്തിലേക്ക് പോകാൻ വകുപ്പാണ് മാതാപിതാക്കൾക്ക്. അപ്പൊ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, ഫമൻ ലം യകുൻ ലഹു ഫറത്തു മിൻ ഉമ്മതിക, തങ്ങളുടെ കുട്ടിയും മരിക്കാത്തവരുണ്ടായാലോ, ഒരു മകനും മരിച്ചിട്ടില്ല, മകളും മരിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടായാൽ അവർക്ക് സ്വർഗത്ത് കിടക്കണ്ടേ, അവർക്ക് എന്താണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഫമല്ലം യകുല്ലഹു ഫറത്തു മിൻ ഉമ്മതി ഫഅന ഫറത്തു ലഹു ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. ഒരാളും കുടുംബത്തിൽ നിന്ന് മരിച്ചിട്ടില്ലെങ്കിൽ, അതേ മക്കളിൽ നിന്ന് മരിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ അവന് ഫറത്താണ്. ബി ആയിഷ ലൻ യുസാബൂ ബിമിസ്ലി,
എന്റെ മുസീബത്താണ് ഏറ്റവും വലിയ മുസീബത്ത്, ഞാൻ വഫാത്തായി പോയതല്ലേ ഏറ്റവും വലിയ മുസീബത്ത് അല്ലേ മുഅ്മിനീങ്ങളെ. നമുക്ക് ആ സുന്ദരമായ മുഖം കാണാൻ കഴിഞ്ഞോ? അവിടുത്തെ സുന്ദരമായ കൈപിടിക്കാൻ കഴിഞ്ഞോ? ആ ഹബീബായ നബിങ്ങളെ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞോ? നമുക്ക് വലിയ മുസീബത്തല്ലേ അവിടുത്തിൽ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ, അവിടുത്തെ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, അവിടുത്തെ വഫാത്തല്ലേ നമുക്ക് ഏറ്റവും വലിയ മുസീബത്ത്. പക്ഷേ എന്റെ മുസീബത്തിൽ ക്ഷമിച്ചു നിൽക്കുന്ന കാരണം കൊണ്ട് അവരെ അനഫറത്തുക്കും മിന്ദൽ ഹൗദി, ഹൗദുൽ കൗസറിന്റെ സമീപത്ത് അവരെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കും. എന്റെ ഉമ്മത്ത് വരുമ്പോ ഒതുവെടുത്ത കാരണത്താൽ മുഖത്തിനും കൈക്കും പ്രകാശമുള്ളവരായി എന്റെ ഉമ്മത്തുകൾ വരുമ്പോ അവർക്ക് വേണ്ടി ഞാൻ റെക്കമെന്റ് ചെയ്ത് അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്. അല്ലാഹുവേ അവിടുത്തെ ശഫാഅത്ത് മുഖേന ഞങ്ങൾക്ക് സ്വർഗം തരണേ, നരകത്തിൽ നിന്ന് കാവൽ തരണേ. അപ്പൊ സുഹൃത്തുക്കളെ, ആത്മീയ രംഗത്തുള്ള പിതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ മറന്നോന്ന് എനിക്കറിയില്ല. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊടുക്കുന്ന വിജ്ഞാനം, ഇൽമ്, അതിന്റെ അനന്തരക്കാരായ പണ്ഡിതന്മാർ ഖിയാം എന്നാൾ ഇവരെ വിതരണം ചെയ്യുകയാണ്. ആ വിവരം കിട്ടാത്തവർ യതീമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു ഭൗതികമായ യതീം, അത് ഫത്വഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ബാപ്പ മരിച്ചുപോയ കുട്ടിക്ക് യതീം എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, ഞാൻ ഉള്ളാളത്ത് സനദ്ദാന സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വന്നപ്പോ ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങൾ അവർ നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ വന്നിട്ട് ഒരു നേർച്ച പൈസ തന്നു സിറാജുൽ ഉദയിലേക്ക്. എന്നോട് പറഞ്ഞു ഇത് സിറാജുൽ യതീം കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം. ഞാൻ പറഞ്ഞു ഞാനത് ഏറ്റെടുക്കൂല, കൊടുക്കും. സിറാജുള്ളതിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. അപ്പൊ ഞാൻ ഏറ്റെടുക്കൂല എന്ന് പറയാൻ പാടുണ്ടോ? ഞാൻ ഇവിടെ വന്നപ്പോ നേരത്തെ പൈസ തന്നിട്ടുണ്ട് ഓരോരുത്തർ, ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, ഇത് ഞാൻ ഏറ്റെടുക്കൂലാറ്. അപ്പൊ അദ്ദേഹം ചോദിച്ചാൽ എന്താ? ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ എത്തി കുട്ടിയൊക്കെ മാത്രം നാലാക്ക് പേരെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ടാവില്ല. അവിടെയുള്ള ക്യാൻറ്റീൻ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോ അതിൽ എത്തിയമായ കുട്ടികളും ഭക്ഷണം കഴിക്കും, എത്തിയമല്ലാത്ത കുട്ടികളും ഭക്ഷണം കഴിക്കും. എനിക്കത് വേറെ ആക്കാൻ കഴിയൂല. ഞാനൊരു സ്ഥലത്ത് പോയിട്ട് സിറാജുള്ള എത്തിയും ഹനിയാണ് തന്നെ പ്രസംഗിച്ചിട്ടില്ല. സിറാജുള്ള കോംപ്ലക്സിനെ പറയാറുള്ളൂ. അതുകൊണ്ട് നിങ്ങളങ്ങനെ നേർച്ചയാക്കി ഞാൻ ഉത്തരവാദിയല്ലല്ലോ, എനിക്കിപ്പോ അതിന് വയലാൻ കഴിയുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു സിറാജുള്ള കുട്ടിക്ക് നിങ്ങൾ ഒന്നായിട്ടും കൊടുത്തേച്ചാ മതി. ഞാൻ ഓക്കെ, ഞാനത് വാങ്ങുകയും ചെയ്തു. അപ്പൊ തങ്ങൾ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു നമ്മൾ കൊടുക്കാൻ പോടാലല്ലേ എന്ന്. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, അത് ഫിഖഹിന്റെ മസ്അലയിലുള്ള യതീം, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ബാപ്പ മരിച്ചു പോയ പാവപ്പെട്ട കുട്ടികൾ, അവർക്കാണ് യതീം എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം യതീമുകളുണ്ട് ആത്മീയ രംഗത്ത്. അതാരാണ്? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു യതീമുൽ ഇൽമി വൽ അദബി, ഇൽമും അദബും കിട്ടാത്തവർ യതീമുകളാണ്, അവർ അനാഥരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഇൽമ്, നബിതങ്ങൾ പഠിപ്പിച്ച അദബ്, അത് ഗുരുനാഥന്മാര് മുഖേന കിട്ടാത്തവർ, അവർ യഥാർത്ഥ യതീമുകൾ. അവരാണ് അവരാണ് അനാഥർ, അവർക്ക് ആദരില്ല. യതീമുകൾ യഥാർത്ഥ യതീമുകൾ അവരാണ്. അത്തരത്തിലുള്ള യതീമുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുക എന്നാണ്. ഇത്വാമുൻ ഫീ യൗമിൻ ദീ മസ്അബതിൻ യതീമൻ ദാ മഖ്റബാ, അടുത്ത യതീമുകൾക്ക് വിശക്കുന്ന ദിവസം ഭക്ഷണം കൊടുക്കണം. അത് ഭൗതികമായ ഭക്ഷണം യതീമുകൾക്ക് അരിയും ചോറും അതുപോലെ ചപ്പാത്തിയും കറിയുമൊക്കെ കൊടുക്കണം. അത് വേറെ. ആത്മീയ രംഗത്തുള്ള യതീമുകളായ ഇൽമും അദബും ഇല്ലാത്തവർക്ക് ആത്മീയമായ വിവരങ്ങൾ വെച്ച് വിളമ്പണം, അത് കൊടുക്കണം. അത് കൊടുക്കാനുള്ള കേന്ദ്രവും കൂടിയാണ് ദാറുൽ ഇർശാദ്, അത് കൊടുക്കാനുള്ള കേന്ദ്രവും കൂടിയാണ് സിറാജുൽ ഹുദ, അത് കൊടുക്കാനും കൂടിയുള്ള കേന്ദ്രമാണ് ജാമിയ സഅദിയ്യ. അതുപോലെ നമ്മുടെ മർക്കസ് അടക്കം നമ്മുടെ സർവ്വദീനീ സ്ഥാപനങ്ങളും
അതേ ആത്മീയ രംഗത്തുള്ള യതീമുകളെ അവർക്ക് ഇൽമും അദബും പഠിപ്പിക്കാനുള്ളതാണത്. അതേ യതീമുകൾക്ക് മാത്രം മതിയോ പോരാ? ഔ മിസ്കീനന്താ മത്റബാ. ഇതുപോലെ മണ്ണ് പുരണ്ട സാധുക്കൾ എന്ന് പറഞ്ഞു. എന്നാൽ എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ്? വളരെ പാവപ്പെട്ട അഗതികൾ, ഗതിയില്ലാത്തവർ. ആ ഗതിയില്ലാത്ത അഗതികൾക്ക് സാധുക്കൾക്ക് സംരക്ഷണം നൽകണം, അവർക്ക് വിവരം നൽകണം. ഞാനിപ്പോൾ വരുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറെ ടെലിഫോൺ ചെയ്തു. വിളിച്ചത് എന്തിനാണെന്നറിയോ? രാവിലെ എൻ്റെ സമീപത്ത് വന്നൊരാൾ ഒരു ടെലിഫോൺ നമ്പർ തന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് കുട്ടിയെ പഠിപ്പിക്കാൻ എൻ്റെ കയ്യിൽ കാശ് ഇല്ല, ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നൊരു സ്ഥാപനമുണ്ട്, അവരെ വിളിച്ച് നിങ്ങളൊരു റെക്കമെൻഡ് പറയണം. സുബ്ഹാനല്ലാഹ്, എല്ലാ വിഷയത്തിലും എൻ്റെ മകൾ A+ വാങ്ങിയിട്ടുണ്ട്. ആ കുട്ടിക്ക് ഫ്രീ ആയി പഠിപ്പിക്കാനൊരു സ്ഥാപനത്തിൽ ഒരു ചെറിയ ചാൻസ് ഉണ്ട്, നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. സുഹൃത്തുക്കളെ, നല്ല മിടുക്കന്മാരായി പഠിക്കുന്ന ആൺകുട്ടികൾ, മിടുക്കികളായി പഠിക്കുന്ന പെൺകുട്ടികൾ, പക്ഷേ സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ അവർക്ക് പഠിക്കാൻ കഴിയാതെ വരുന്നു. അവർക്ക് ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും നൽകി നമ്മുടെ സമുദായത്തെ പരിപോഷിപ്പിക്കേണ്ടതില്ലേ? ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ലേ? അതിന് നമ്മൾ ശ്രമിക്കേണ്ടതില്ലേ? അത് മിസ്കീൻമാർക്ക് ഇൽമും അദബും കൊടുക്കലല്ലേ? ഔ മിസ്കീനന്താ മത്റബ. ثم كان من الذين آمنوا അതിന്റെ പുറമേ നമ്മൾ ശരിയായ മുഅ്മിനീങ്ങളായി ജീവിച്ചു പോകണം. പോരാ? വതവാസൗ ബിസ്സബർ. സ്വന്തം ക്ഷമിച്ചാൽ പോരാ, ക്ഷമിക്കാൻ വയത് പറയണം, ക്ഷമിക്കാൻ വസീയത്ത് ചെയ്യണം. അതാണ് മാണി ഉസ്താദ് ചെയ്തത്. നമ്മുടെ ബാനറുകളോ പോസ്റ്ററുകളോ നശിപ്പിക്കപ്പെട്ടു പോയാൽ അതിൻ്റെ പേരിൽ പകരം ചെയ്യരുതേ, നിങ്ങൾ ക്ഷമിക്കണേ. വതവാസൗ ബിസ്സബ്ർ, ക്ഷമിക്കാൻ വേണ്ടി വസീയത്ത് ചെയ്യണം. ഇതുപോലെ അതേ മരണപ്പെട്ടു പോയാലും അപകടം സംഭവിച്ചാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെ എല്ലാം ക്ഷമിക്കണം, ക്ഷമ കൊണ്ട് വസീയത്ത് ചെയ്യണം. കാരണം ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം. അല്ല, സ്വർഗത്തെക്കാൾ മഹത്വമുള്ളൊരു വിഷയമുണ്ട്. സ്വർഗത്തെക്കാൾ മഹത്വമുള്ളൊരു വിഷയമുണ്ട്. വമാ മഖ്സൂദുഹും ജന്നത്തു അദനി വലൽ ഹൂറുൽ حسان ولا الخيام سوى نظر الجليل وذآمناهم وهذا مقصد القوم الكرام. സുഹൃത്തുക്കളെ, സ്വർഗത്തെക്കാൾ മഹത്വമുള്ളത് അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിനെ കാണുകയും അള്ളാഹുവിനോട് കൂടെ നിൽക്കലുമാണ് കേട്ടോ. അഥവാ അല്ല സ്ഥലകാലതീതനായത് കൊണ്ട് അള്ളാഹു തആല യാതൊരു സ്ഥലത്തുമാണെന്ന് പറയാൻ പാടില്ല. അല്ല പരന്നു കിടക്കുന്നു എന്ന് നുരിശാ തരീഖത്തുകാർ പറഞ്ഞതുപോലെ അല്ല ദാത്ത് കൊണ്ട് ഓരോരുത്തരുടെയും കൂടെയുണ്ടെന്നും പറയാൻ പാടില്ല. അത് ജഹ്മിയത്തിന്റെ വാദമാണെന്ന് ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തരീഖത്തിന്റെ പേരിൽ ജഹ്മിയത്തിന്റെയും മുഅ്തസിലത്തിന്റെയും വാദം കൊണ്ടുവന്നാൽ, ഖവാരിജിന്റെയും ശീഇയത്തിന്റെയും വാദം കൊണ്ടുവന്നാൽ പണ്ഡിതന്മാർക്ക് ആ തരീഖത്തുകൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇരിക്കട്ടെ, കൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു ഖൗസുല്ലാലം തങ്ങൾ ഫതുഹുർ റബ്ബാനിയിൽ പറഞ്ഞതുപോലെ ബില്ലൗനി വൻ നസരീ, സഹായം കൊണ്ട് കൂടെയാവുകയും അള്ളാഹുവിനെ തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ടീമുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ മഹാന്മാരല്ലേ? ആ ടീം ആരാണ്? ഇന്നല്ലാഹ മഅ സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹ്. പടച്ച റബ്ബിന്റെ സഹായവും പടച്ച റബ്ബിനെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നവരും
ക്ഷമിക്കുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് ഏത് മുസീബത്ത് വന്നാലും ഏത് പ്രശ്നം വന്നാലും ക്ഷമിച്ചോളണം. അത് നമുക്ക് അല്ലാഹു തആല നിർബന്ധമാക്കിയൊരു കാര്യമാണ് എന്ന് മാത്രമല്ല, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഹദീസാണ്, അള്ളാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ ദീനിൽ വിവരസ്ഥനാക്കുമെന്ന് മുതഅല്ലിമായി തുടങ്ങി അന്ന് മുതൽക്ക് നമ്മളെ മുതഅല്ലിമികൾ കേട്ട ഹദീസാണ്. എന്നാ ബുഖാരിയിൽ തന്നെ നിങ്ങൾ ഓതിയില്ലേ മുതഅല്ലിമീങ്ങൾ വേറൊരു ഹദീസ്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ, അള്ളാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ യുസബ് മിൻഹു ഖൈർ ഉദ്ദേശിച്ച കാരണത്താൽ അദ്ദേഹത്തിന് മുസീബത്തുണ്ടാകും. അല്ല ഖൈർ ഉദ്ദേശിച്ചാൽ മുസീബത്തുണ്ടാകും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല, എല്ലാവരും എഴുതിയിട്ട് നിൽക്കണം. സഹോദരന്മാര്, എന്താണ് ആ ഹദീസിന്റെ വ്യാഖ്യാനം? പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അത് കാരണത്താൽ മുസീബത്തുണ്ടാകും. നേരത്തെ ഞാനിവിടെ വരുമ്പോണ്ടായിരുന്നു നമ്മളെ ചെയർമാൻ അബ്ദുറഹ്മാൻ ഹാജി, ഇപ്പോ ഞാൻ ഇവിടെ വരുമ്പോണ്ടായി നമ്മളെ പുത്തൂരിൽ ഞാൻ പ്രസംഗിച്ച പരിപാടിയുടെ അദ്ദേഹത്തിന് ഈ അടുത്തൊരു ചെറിയ മുസീബത്തിനായി ഇന്നലെ ആരോ എന്നോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം നല്ല കാര്യം ചെയ്തു. നല്ല കാര്യം ചെയ്താൽ മുസീബത്തുണ്ടാവും ചിലപ്പോ. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസബു മിൻഹു, എനിക്ക് ഈ അടുത്ത് ഒരു മുസീബത്തുണ്ടായി. സുബ്ഹാനല്ലാഹ്, കള്ള ശൈഖന്മാരും കള്ളത്തരീക്കത്താരും പറഞ്ഞു, ഓ ഞങ്ങളെ കറാമത്താണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണ് വിവരം കിട്ടവർ പറയാ. വിവരമുള്ളവരോ? വിവരമുള്ളവർ ഞാൻ പറഞ്ഞില്ലേ, ലോകത്ത് ഏറ്റവും വലിയ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ മുഴുവനും കുട്ടിക്കാലത്ത് വഫാത്തായി പോയി. ഏത് ശൈഖിന്റെ കറാമത്താണത്? ശൈഖിന്റെ കറാമത്ത ഹബീബായ നബിതങ്ങളുടെ ദർജ വർദ്ധിക്കാനാണത്. മുസീബത്തുണ്ടാവുക എന്നത് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവും. അതാണ് ഫതഹുർ റബ്ബാനിയിൽ ഗൗസുല്ലാദം തങ്ങൾ പറഞ്ഞു. ഒരാൾ വന്ന് നബി സല്ലല്ലാഹു തങ്ങളോട് പറഞ്ഞു, ഇന്നി യുഹിബ്ബുക, നബിയെ തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ഉടൻ നബി സല്ലല്ലാഹു തങ്ങൾ മറുപടി, ഐദലിൽ ഫഖ്റി ജിൽബാബാ, എന്ന വലിയ ദാരിദ്ര്യം വരാൻ പോകുന്നുണ്ട്, അതിനൊരുങ്ങി നിന്നോളണം. നബി തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം വരുന്ന മറുപടി. കാരണം ഈ താഴ്ന്ന ദുന്യാവ് അള്ളാഹുവിനൊരു വിലയുള്ളതല്ല, അതിനൊരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അല്ല വെച്ചിട്ടില്ല. ാണ് ജീവിതം ലഹിയൽ ഹേവാൻ, ആ ആഖിറത്തിലേക്ക് വലിയ വലിയ സ്ഥാനം കൊടുക്കാൻ അല്ലാഹു തആല സജ്ജനങ്ങൾക്ക് തന്നെ മുസീബത്ത് കൊടുക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന മുഅ്മിനീങ്ങളെ, ഈ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഉസ്താദുമാരെ, കമ്മറ്റി അംഗങ്ങളെ, ഒരു മുസീബത്തുണ്ടായത് കൊണ്ട് നിങ്ങൾ പതറിപ്പോകണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. ആ കുട്ടിയുടെ കുടുംബത്തിനും നിങ്ങൾക്കുമല്ല ഉന്നതമായ പ്രതിഫലം നൽകട്ടെ. ആ കുട്ടിക്ക് അല്ലാഹു വലിയ ദരജ കൊടുക്കട്ടെ. ആ കുട്ടിയെയും കുടുംബത്തെയും നിങ്ങളെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഞങ്ങൾക്കെല്ലാം അതിനുള്ള ഭാഗ്യം തരട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. മുസീബത്തുകളിൽ ക്ഷമിച്ചു നിൽക്കണം. വതവാസൌ ബിസ്സബ്റ് വതവാസൌ ബിൽ മർഹമ, അത് പോരാ, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വസീയത്ത് ചെയ്യണം. മുസീബത്തുണ്ടായവർക്കും അല്ലാത്തവർക്കുമൊക്കെ കാരുണ്യ പ്രവർത്തനം നടത്തണം. അൽഹംദുലില്ലാഹ്, എത്ര വീൽചെയറുകളാണ്, എത്ര ടൈലറിംഗ് മെഷീനുകളാണ്, എത്ര എത്ര കാര്യങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ കീഴിൽ സിൽവർ ജൂബിലി നിശ്ചയിച്ചതിനു ശേഷം കാരുണ്യ പ്രവർത്തനമായി നടത്തിയിട്ടുള്ളത്. അതുപോലെ ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾക്ക് നൽകുന്ന ഭക്ഷണവും മറ്റ് കാര്യങ്ങളുമൊക്കെ കാരുണ്യ
പറഞ്ഞ പ്രവർത്തനത്തിന്റെ ഭാഗവും ഇൽമ പരിപോഷിപ്പിക്കാനുള്ള വഴിയുമല്ലേ? അതെല്ലാം റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള അമലല്ലേ? റബ്ബേ, ഞങ്ങളെ അമലുകൾ മുഴുവനും നീ കബൂൽ ചെയ്യണേ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ എന്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് എല്ലാവരും ഇരിക്കണം. സുഹൃത്തുക്കളെ, മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീരി റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഞാൻ ഈ അടുത്ത കാലത്ത് പല സ്ഥലത്തും ആ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ, വലിയ കുതുബല്ലേ. ആ ദിഫായി ശൈഖ് റളിയല്ലാഹുവിന് എതിരാളികളുണ്ടായി. ലോകത്തെല്ലാ മഹാന്മാർക്കും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. എത്ര നല്ല കാര്യം ചെയ്യുന്നവർക്കും ഉണ്ടായിട്ടുണ്ട്. ദിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ കാരുണ്യ പ്രവർത്തനം സുബ്ഹാനല്ലാഹ് നിങ്ങൾക്കറിയാമല്ലോ. ദിഫായി ശൈഖ് തങ്ങൾ നായക്ക് മരുന്ന് വെച്ചു കൊടുത്തു. നായക്ക് രോഗമുണ്ടായപ്പോൾ നായക്ക് മരുന്ന് വെച്ചു കൊടുത്തു. ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അതാ അറിഞ്ഞു. ഒരു മനുഷ്യനെ ഒരാൾ അടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആളുകളൊക്കെ കൂടി അയാൾ അടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ദിഫായി ശൈഖ് തങ്ങൾ മെല്ലെ പോയിട്ട് അയാളോട്, നിങ്ങൾ ഷർട്ടും തുണിയും തൽക്കാലം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചാൽ തരാതിരിക്കോ, തരാന്ന്. മൂപ്പര് ആ ഷർട്ടും തുണിയൊക്കെ വാങ്ങിയിട്ട് ഈ അടിക്കപ്പെടാൻ തീരുമാനിക്കപ്പെട്ട മനുഷ്യൻ സാധാരണ പോയി കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ കിടന്നു. മൂപ്പര ഷർട്ടും മുണ്ടുവിട്ടിട്ടാണ് കിടന്ന്. അടിക്കാൻ വിചാരിച്ച അക്രമികൾ മനസ്സിലാക്കി നമ്മൾ പ്ലാൻ ചെയ്ത കക്ഷി ഇവിടെ വന്ന് കിടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. ദിഫായി ശൈഖിനെ പോയിട്ട് നല്ലോണം പൊതിരെ അടിച്ചു. ഈ അടി കിട്ടാൻ തന്നെ മൂപ്പര് പോയി കിടന്നത്. അവിടെ പോയി കിടന്ന് അടി ധാരാളം കിട്ടി. കുറെ കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി ദിഫായി ശൈഖാണ്. എല്ലാവരും മാപ്പാക്കണം തങ്ങളെ, മാപ്പാക്കണം തങ്ങളെ. ദിഫായി ഇല്ലല്ലോ, ഹൈറല്ലേ ഉണ്ടായിട്ടുള്ളൂ, ഹൈറല്ലേ ഉണ്ടായിട്ടുള്ളൂ. കാരണം മൂപ്പർക്ക് ആഹ്റത്തിൽ ഒരുപാട് കൂലിയിട്ടുന്ന സംഗതിയല്ല ഉണ്ടായത്, ഹൈറല്ലേ ഉണ്ടായിട്ടുള്ളൂ. ആ നിലക്ക് ജീവിച്ച മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീരി റിഫായി തങ്ങൾക്കൊരു പണ്ഡിതനൊരു കത്തയച്ചു. ഇബ്രാഹിമുൽ ബുസ്തി എന്നാണ് ആ പണ്ഡിതന്റെ പേര്. ആ കത്തിൽ പൊളിച്ച ചീത്തയാണ്. ഇനിയൊന്നും പറയാൻ വെച്ചിട്ടില്ല. ഐ ആവറുകട കോങ്കണ്ണ. ദിഫായി ശൈഖിന് കോങ്കണ്ണൊന്നും ഇല്ല കേട്ടോ. ഐ ദജ്ജാലുകട ദജ്ജാലേ കുത്തുബ. പിന്നെ വിളിച്ചത് എന്താന്ന്? ഐ മുബത്തദിയു, സുന്നിയല്ലാത്ത മനുഷ്യ. ദിഫായി ശൈഖ് സുന്നത്തിമാത്തിന് വേണ്ടി മാത്രം ജീവിച്ച ആളാണ്. പിന്നെ വിളിക്കുന്ന യാമം ജമാ ബൈന റിജാലി വൻ നിസായി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് തോന്നിയാസം ചെയ്യുന്ന മനുഷ്യ. ഇന്നാലില്ല, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കുന്ന ദിഫായി ശൈഖ് തങ്ങൾ. പിന്നെ അതാ ഇമാം ഷഹ്റാനി തങ്ങൾ തബഖാത്തിൽ പറയുന്നു, ഹതാദകറൽ കൽബ മിനൽ കൽബ്, കൽബിന്റെ മകൻ കൽബ് എന്നിവരെ വിളിച്ചു. കൽബ് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലർക്കും അറിയില്ലേ. തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ടുന്ന, അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണോ, നാല് കാലും ഒരു ബാലുമുള്ള ജീവിന്റെ പേരാണ് കൽബ്. പിന്നെ ഞാനതിന്റെ അർത്ഥം പറയാത്ത എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. ഇപ്പൊ ക്ലിപ്പിങ്ങിന്റെ കാല. ഞാനിപ്പോ അതിന്റെ അർത്ഥം പറഞ്ഞാൽ, ഇത് ഇബ്രാഹിം ബുസ്തി എന്ന് പറഞ്ഞ ഒരു അസൂയക്കാരനായ പണ്ഡിതൻ പണ്ഡിത് ദിഫായി ശൈഖിന് എഴുതിയ കത്തിലുള്ളതാണ് എന്ന നിലക്കാ ഞാൻ പറയുന്നതെങ്കിലും, ഇപ്പോഴത്തെ മീഡിയക്കാരും പത്രക്കാരൊക്കെ വേണമെങ്കിൽ അതിപ്പുറത്ത് അങ്ങോട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് കട്ടിയിട്ട് കണ്ടോ പേരോടിന് സംസ്കാരമില്ല എന്ന് പറഞ്ഞിട്ട് അത് കേൾപ്പിക്കും. അങ്ങനത്തെ ഒരു കാലാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനതിനർത്ഥം പറയുന്നില്ല. ഹതാദകറൽ കൽബ മിനൽ കൽബ്, കൽബിന്റെ മകൻ കൽബ് എന്നിവരെ ദിഫായി ശൈഖിനെ വിളിച്ചു. ദിഫായി ശൈഖ് കത്തിങ് കിട്ടിയപ്പോ ലസ്തു ബാലി മൻ റമാനി ബിരിബതി ഇദാ കുന്തു ഇൻദല്ലാഹി ഖൈറ മുരീബി. എന്നെ ആരെന്ത് കുറ്റം പറഞ്ഞാലും ആരോപണം പറഞ്ഞാലും ആരെന്തെന്നെ വിമർശിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ സംശയിക്കാത്തവനായാൽ മതി. ഞാൻ അല്ലാഹുവിങ്കൽ ക്ലിയർ ആയാൽ മതി. സുബ്ഹാനല്ലാഹ്. പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരില്ലേ? എന്നോട് ചിലർ പറഞ്ഞു, നമ്മുടെ സിറാജുൽ ഹുദയുടെ റിസീവർമാരുണ്ട് പല സ്ഥലത്തും. അൽഹംദുലില്ലാ. അതേ,
സിറാജുൽ ഹുദയുടെ കീഴിൽ ആയിരത്തോളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട്. 10-12 ആയിരത്തോളം മക്കൾ പല വിധത്തിലും പഠിക്കുന്നുണ്ട്. 100-800 സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, അതുപോലെ ഒരുപാട് പള്ളികളും മദ്രസകളും ഒക്കെ നടത്തിക്കൊണ്ടുപോകണം. ആകയാൽ 1 മാസത്തിൽ 10-65 ലക്ഷം ഉറുപ്പിക 1 മാസത്തിൽ ചെലവ് വരും. പക്ഷേ 10-25 ലക്ഷം ഉറുപ്പിക നേർച്ച കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാ, പക്ഷെ അതൊന്നും എവിടെയും മതിയാകൂല. എന്നാൽ ഇങ്ങനെ റസീവർമാർ ഓരോ വീട് കയറി കടകൾ കയറി പെട്ടിവെച്ചും മറ്റും പിരിവെടുക്കാറുണ്ട്. അങ്ങനെയുള്ള റസീവർമാർ നിങ്ങളെ ഈ ഭാഗത്ത്, മലപ്പുറത്തുകാരൻ അബ്ദുൽ ഖാദിർ, അതേ മംഗലാപുരം ഉപ്പിനങ്ങാടി പുത്തൂര് ഭാഗത്തുള്ള ഒരു റസീവറാണ്. അതുപോലെ ബണ്ടുവാള് ഭാഗത്ത് അയ്യൂബ് മഹല്ലരി, അതുപോലെ അബ്ദുള്ള മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി പലരും റസീവർമാർ ഇതിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സുഹൃത്തുക്കളെ, അങ്ങനെ റസീവർമാർ ചെല്ലുമ്പോൾ ചിലര്, വളരെ ചുരുങ്ങിയ ചിലര്, അതാ ചില മീഡിയ വാർത്തകളും പത്രവാർത്തകളും കണ്ടിട്ട് അവരതാ സിറാജുൽ ഹുദയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നു. ഞാൻ പറയട്ടെ, എതിരാളികളായ ആളുകൾ ഉണ്ടാക്കുന്ന മുസീബത്തുകൾ, എതിരാളികൾ ഉണ്ടാക്കുന്ന കുപ്രചരണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിമായ മനുഷ്യന് ഏത് മുസീബത്ത് സംഭവിച്ചാലും മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ, ഏത് മുഷിപ്പുണ്ടാക്കുന്ന സംഗതിയോ ഏത് പ്രശ്നമോ, വലാ അദൻ, എതിരാളികൾ ഉണ്ടാക്കുന്ന ഏത് പ്രശ്നങ്ങളോ, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്കിടയിൽ കുപ്രചരണം നടത്തുന്ന പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ, ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ, ആ മുസീബത്ത് സംഭവിക്കുന്നവരുടെ ദോഷങ്ങൾ പുറത്തു പോകുമെന്നല്ലാതെ അതേ മുസീബത്ത് സംഭവിച്ചവർക്കൊന്നും വരാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്താൻ വലിയ രംഗത്താണ് പലപ്പോഴും മീഡിയകൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അല്ലാഹു ജല്ല ജലാലുഹു അവൻ മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, തടയുന്നവനുള്ളൂ എന്ന് വിശ്വസിക്കുന്ന റിഫായി ശൈഖിന്, അസൂയക്കാരനായ പണ്ഡിതൻ ഈ പ്രചരണം നടത്തിയ വകയിൽ ഒരു പ്രശ്നവും മനസ്സിനില്ലാതാ ചൊല്ലിയത്, നേരത്തെ അബ്ദുൽ ഹമീദ് ഉസ്താദ് അവർകൾ ഉപദേശിച്ചതുപോലെ മഹാനായ റിഫായി ശൈഖ് തങ്ങൾ എന്തു ചെയ്തു? റിഫായി ശൈഖ് തങ്ങൾ ഒരു കടലാസ് എടുത്തു. ആ കടലാസിൽ എഴുതുകയാണ്, അയ്യുഹ ശൈഖ് ഇബ്രാഹിമുൽ ബുസ്തി, ഇങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞ മനുഷ്യനെ അങ്ങോട്ട് ഗുരു എന്നാണ് വിളിക്കുന്നത്, ശൈഖ് എന്നാ വിളിക്കുന്നത്, അങ്ങോട്ട് അതേ ഭാഷയിൽ പ്രതികരണമില്ല. ഞാൻ 2 ദിവസം മുമ്പ് മംഗലാപുരത്തെടുത്ത് ബജിപ്പയിൽ പ്രസംഗിക്കാൻ വന്നപ്പോ ഒരാൾ എനിക്കൊരു ക്ലിപ്പ് കേൾപ്പിച്ചു തന്നു. മഹാനായ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർ അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിക്കൊടുക്കട്ടെ. ഞങ്ങളെപ്പോലുള്ള 1000-ക്കണക്കിന് ആളുകളെ വളർത്തിയെടുത്ത, അതേ 1000-ക്കണക്കിന് യതീമുകളെ പോറ്റി വളർത്തിയ, 1000-ക്കണക്കിന് ആളുകൾക്ക് വിദേശത്തും നാട്ടിലും ജോലി കൊടുത്ത, 100-ക്കണക്കിന് ആളുകൾക്ക് വീടും കിണറും കൊടുത്ത, 1000-ക്കണക്കിന് പള്ളികൾ നിർമ്മിച്ചു കൊടുത്ത, തുല്യതയില്ലാത്ത ഒരു മഹാനല്ലേ മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്? അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഉസ്താദ് അവരുകളെ, ഒരു ദുഷിച്ച പണ്ഡിതൻ, സുബ്ഹാനല്ലാഹ്, എന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത ഒരു വാചകം പറയുന്ന ക്ലിപ്പ് കേൾപ്പിച്ചു തന്നു എനിക്ക്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എനിക്ക് ഈ ഇബ്രാഹിം മുസ്തീനെ ഓർമ്മയായി, റിഫായി ശൈഖിനെ ഓർമ്മയായി, റിഫായി ശൈഖിനെ ഇപ്പുറത്ത് ഓർമ്മയായി, ചീത്ത പറഞ്ഞ ഇബ്രാഹിം മുസ്തി അപ്പുറം ഓർമ്മയായി. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിമുൽ മുസ്തിക്ക് അങ്ങോട്ട് റിഫായി ശൈഖ് എന്ന മറുപടി. ഇതാ നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞ വാചകങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, ഇന്നല്ലാഹ ഖലഖനീ കമാ യശാ, അല്ലാഹ് ഉദ്ദേശിച്ചതുപോലെ എന്നെ അല്ലാഹ് പഠിച്ചിരിക്കുകയാണ്. വാസ്കനനീ ഫീമാ യശാ, അല്ലാഹ് ഉദ്ദേശിച്ച സ്ഥലത്ത് അല്ലാഹു എന്നെ അധിവസിപ്പിച്ചിരിക്കുകയാണ്. എന്റെ സ്ഥാനവും എന്റെ കാര്യവും ഒക്കെ എന്റെ റബ്ബ് തരുന്നതാണ്, നിങ്ങളല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അതിൽ എഴുതാണ്, എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, എന്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രയാസവും ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് പൊരുത്തപ്പെടണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ,
ഇശലി കേട്ടേ ഹത്തൊന്ന് ഇബ്രാഹീമെന്നോവർ എഴുതി കൊടുത്തരെ ഉത്തീരം ചൊന്നോവർ. ഈ ഉത്തരം മഹാനായ റിഫായി ശേഖ് തങ്ങൾ എഴുതിയപ്പോ അപ്പോൾ മറുഖത്ത് നോക്കി വാശം പൂക്കി അറിഞ്ഞില്ല ഞാനീവർ പോരീസ എന്നോവർ. അപ്പോഴാണ് ഇബ്രാഹിം മുസ്തീയെ നെഞ്ഞത്ത് കൈവെക്കുന്നത്, പറ്റിയല്ലോ, അബദ്ധം പറ്റിയല്ലോ, ഇത്രയും വിശാല മനസ്സുള്ള ഇത്രയും വലിയൊരു മഹാനയല്ലേ ഞാൻ ചീത്ത വിളിച്ചത്, ഞാൻ തെറി പറഞ്ഞത്, ഇനി ഇത് പൊറുപ്പിക്കലെങ്കിലേ. അതാ ഇബ്രാഹിമുൽ ബുസ്തിയും കൂടി ഹിദായത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന്റെ അസൂയ മാറ്റിവെച്ച് നന്നാകാൻ റിഫായി ശേഖിന്റെ സ്വഭാവം കാരണമാകുന്നു. അത് തന്നെയാണ് മുത്തഅല്ലിമീങ്ങളെ, ബിരുദമെടുത്തിറങ്ങുന്ന മുത്തഅല്ലിമീങ്ങളും പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളും പഠിപ്പിക്കുന്ന മുത്തഅല്ലിമീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ SYSന്റെ പ്രവർത്തകരും SSFന്റെ പ്രവർത്തകരും, നമ്മൾ ഒരിക്കലും ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവരെ അങ്ങോട്ട് ചീത്ത പറയലില്ല, ഇങ്ങോട്ട് അക്രമിച്ചവരെ അങ്ങോട്ട് അക്രമിക്കലില്ല, അതാ ഇങ്ങോട്ട് കൊന്നവരെ അങ്ങോട്ട് കൊല്ലാൻ പോകലില്ല, നമ്മൾ തീവ്രവാദികളാകലില്ല. മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഇത് ക്ഷമ കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്ത് ക്ഷമ മുറുകെ പിടിച്ച് തെറ്റിനെ തിന്മയെ അതേ നന്മ കൊണ്ട് നേരിടണം, ഒരിക്കലും തന്നെ പകരം ചെയ്യരുത്. അതാണ് നേരത്തെ ഉസ്താദ് അവർകൾ വസിയത്ത് പറഞ്ഞത്. അതൊന്നുകൂടി ഓ അതേ അടിവരയിട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ കിജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനെ. എല്ലാവരും എഴുന്നേറ്റ് ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് വരണം. നമുക്ക് ആ കുട്ടിയുടെ പേരിൽ പ്രത്യേകം ഫാത്തിഹ ഓതണം. ഇവിടെ അപകടത്തിൽ മരിച്ചു പോയ കുട്ടിയുടെ പേരിൽ പ്രത്യേകം ഒരു ഫാത്തിഹ ഓതണം. അതുപോലെ താജുൽ ഉലമ, നൂറുൽ ഉലമ തുടങ്ങി അബ്ബാസ് അലവി മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹിം അടക്കം നമ്മിൽ നിന്ന് മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട്, നമ്മുടെ കുടുംബങ്ങളുണ്ട്, ഈ സ്ഥാപനത്തെ പൂർവ്വകാലങ്ങളിൽ സഹായിച്ച പലരും മരിച്ചുപോയിട്ടുണ്ട്. എല്ലാവരുടെയും ഫാത്തിഹയും സൂറത്തും ഓതി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്‌ലിസായി ഖബൂൽ ചെയ്യണം റഹ്മാനെ. എല്ലാവരും അടുത്തോട്ട് വരണം, നമുക്ക് അല്ലാഹുവിനോട് ദുആ. കുറച്ച് മുന്നേ കുറച്ച് കസേരകളും കണ്ടെടുത്ത് മാറ്റിക്കും സുഹൃത്തുക്കളെ. എല്ലാവരും ദൂരെ നിൽക്കുന്ന മുത്തഅല്ലിമീങ്ങളെല്ലാം ഇങ്ങോട്ട് വരണം. ചെറിയ മുത്തഅല്ലിമീങ്ങളല്ലോ, നിങ്ങളുടെ സംഭാവന ആകാനൊന്നുമല്ല, നിങ്ങളൊക്കെ വരണം. നമുക്ക് ദുആ കിജാബത്തിട്ടാണ്, ഏത് കുട്ടിൻ്റെ ദുആക്കാണ് അല്ലാഹു കിജാബത്ത് തീർന്നതെന്നറിയില്ല. ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് വരണം. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആ മുത്തഅല്ലിമിൻ്റെ പേര് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യണം. എല്ലാവരും ഓതണം ഫാത്തിഹ. ഇലാ ഹദറത്തിൻ നബി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ ഖുസൂസൻ ലിലാ ഹദറത്തി മമ്മാത من طالب هذا المعهد الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس
വരുന്ന സമയത്ത് ഒരാൾ പ്രത്യേകം വിളിച്ച് ദ്വാരക്കാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കുട്ടി ഹാഫിലാകാൻ വേണ്ടി ദ്വാരക്കണം. ഇന്ന് രാവിലെ ഞാൻ സിറാജുലൂദിയിൽ നിൽക്കുമെന്ന് ഉച്ചൻ്റെ ശേഷം അവിടുന്ന് ഒരാൾ കുട്ടി ഹാഫിലാകാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞു. അള്ളാഹു തആല ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിച്ച കുട്ടികൾ, അവർക്കൊക്കെ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള എല്ലാ കഴിവും അള്ളാഹു തആല നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു സ്ഥാപനം ഇപ്പം നടക്കുന്നുണ്ടോ? തുടങ്ങിയിട്ടുണ്ട്. 18 കുട്ടികൾ ഇപ്പം ഉണ്ട്. അൽഹംദുലില്ല പള്ളിയിൽ നടക്കുകയാണ്. ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികൾക്ക് ബിൽഡിങ് വേണ്ടേ? സിറാജുൽ ഹുദയുടെ കീഴിൽ അൽഹംദുലില്ല ഒരു 10-300 കുട്ടികൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികൾ ഉണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടവർക്ക് ബിൽഡിംഗ് സൗകര്യവും ഉണ്ട്. ഇവിടെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികൾക്ക് ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടി സഹായം നൽകണം എന്ന് നേരത്തെ പറഞ്ഞു. പലരും ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപയ, ചിലർ 100, ചിലർ 500, ചിലർ 50, ചിലർ 25, ചിലർ 10, അങ്ങനെ 1 വരെ പലരും പല സ്ഥലങ്ങളിലും പറഞ്ഞവരുണ്ട്. അള്ളാഹു തആല അവർക്കെല്ലാവർക്കും സ്വർഗത്തിൽ വീട് നൽകട്ടെ. ഇപ്പോ അൽഹംദുലില്ല ഞാൻ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. 500 സ്ക്വയർ ഫീറ്റ് അബ്ദുള്ള കുഞ്ഞ് സാഹിബ് ഏനെ പോയി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ ബിസിനസ്സുകളിലും ബർക്കത്ത് നൽകുകയും തഖ്വയോടുകൂടി ആലിമീങ്ങളെയും സയ്യിദന്മാരെയും സ്നേഹിച്ച് അദ്ദേഹം ജീവിക്കുന്ന ഖൈറായ ജീവിതം അള്ളാഹു ഇനിയും ധാരാളം കാലം ജീവിക്കാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകും. അതുപോലെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് കുറച്ച് സ്ക്വയർ ഫീറ്റ് ഇപ്പോ നമ്മളെല്ലാവരും പറയണം, എല്ലാവരും പറയണം, മുമ്പ് പറഞ്ഞവരും പറയാത്തവരൊക്കെ പറയണം. അൽഹംദുലില്ലാ ഒന്നിങ്ങോട്ട് വാങ്ങിച്ച മോനെ. ഇപ്പോ കൊടുക്കുന്നവർക്ക് ഇപ്പൊ കൊടുക്കാം, പക്ഷെ എല്ലാവർക്കും ഇപ്പൊ കൊടുക്കാൻ കയ്യിലുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അല്ലാത്ത ഒരു പേര് പറഞ്ഞാൽ ഇവിടെ എഴുതി കൊടുത്ത് പിന്നെ കൊടുത്താൽ മതി. ഒന്നിച്ചു കൊടുക്കണമെന്നില്ല. ബിൽഡിങ്ങിന്റെ പണി ഇങ്ങനെ ആർക്കല്ലേ ചെയ്യുക? അപ്പൊ ഒരാൾ ഒരു 50 സ്ക്വയർ ഫീറ്റ് പറഞ്ഞാൽ 25 ഇപ്പൊ കൊടുത്ത് പിന്നെ ഒരു ആഴ്ച കൊണ്ട് കൊടുത്ത് അല്ലെങ്കിൽ 10 പിന്നെ കൊടുത്ത് ഇങ്ങനെ കൊടുക്കാം. എങ്ങനെയെങ്കിലും നമുക്ക് ആ ബിൽഡിംഗ് പൂർത്തീകരിക്കലാണ് ആവശ്യം. 25ാം വാർഷികം സിൽവർ ജൂബിലിയാണ്. സിറാജുലുദയുടെ സിൽവർ ജൂബിലി ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നാളെയും മറ്റന്നാളൊന്നും ഒന്നും ചെയ്യണ്ട. വരുന്ന 2016 ഡിസംബർ 15 1, 2, 3, 4 ഇപ്പൊ തന്നെ എഴുതിയച്ചോളി, കലണ്ടറൊന്നും വേണ്ട. അത് നമ്മളെ സമ്മേളന സമാപനം അപ്പോഴാണ്. അതിന് മുമ്പ് നമുക്ക് കുറേ പരിപാടികളുണ്ട്. അപ്പോഴേക്ക് ഈ പരിപാടിയൊക്കെ കഴിയട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ സിൽവർ ജൂബിലി ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. ഇനിയിപ്പോ സിൽവർ ജൂബിലിന്റെ പേരും പറഞ്ഞിട്ട് ഇതിന് കളക്ഷൻ എടുക്കാനുള്ള അവസരങ്ങൾ കുറയും. ഇപ്പൊ ഈ സമാപിക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, അള്ളാഹു തആല ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിന് മോചിപ്പിക്കുക റമദാൻ അവസാനത്തെ ദിവസം സമാപിക്കുന്ന സമയം. ഏതൊരു ജോലി എടുക്കുന്ന ആൾക്കും കൂലി കൊടുക്കുന്ന ആൾ അവസാനം കൊടുക്കുക. അതുപോലെ ഇപ്പോഴാണ് ഏറ്റവും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിത്. അതുകൊണ്ട് നല്ല നിയത്തോടുകൂടി എല്ലാവരും കയ്യിലുള്ളവരൊക്കെ സ്ക്വയർ ഫീറ്റുകൾ ഉസ്താദ് ഒന്ന് മുന്നോട്ടങ്ങിരുന്നാൽ ഉസ്താദിൻ്റെ കയ്യിൽ അങ്ങ് കൊടുക്കുക. കുറച്ച് മുന്നോട്ട് കണ്ടിരുന്നാൽ അവിടെ തന്നെ, അവിടെ തന്നെയാണ് അസുഖം. ഇവിടെ ഇങ്ങനെ ഈ സാധനമൊക്കെ അവിടെ തന്നെ ഇരുന്നാൽ ഒരു 10 സ്ക്വയർ ഫീറ്റ്, 5 സ്ക്വയർ ഫീറ്റ് ഒക്കെ അങ്ങനെ ഉസ്താദിന് 5000 രൂപ കൊടുത്താൽ 5 സ്ക്വയർ ഫീറ്റായി, 10000 രൂപ കൊടുത്താൽ 10 സ്ക്വയർ, 1000 രൂപ കൊടുത്താൽ 1 സ്ക്വയർ ഫീറ്റായി. അങ്ങനെ എല്ലാവരും ഉസ്താദിൻ്റെ കയ്യിൽ സ്ക്വയർ ഫീറ്റിന് പൈസ കൊടുക്കുക. ചെറിയ 20 രൂപ ഒന്നും കൊടുത്താൽ അവിടെ സ്ക്വയർ ഫീറ്റ് ആവില്ല, ചുരുങ്ങിയത് 1000 രൂപ എങ്കിലും കൊടുക്കണം. അങ്ങനെ എല്ലാവരും കൊടുക്കുക. ആ പറയും.